കോഴിക്കോട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കൃത്യമായ അന്വേഷണം നടത്താതെ പോക്സോ കേസിൽ ബസ് ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് ഒരു ബസ് പോലും സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മിന്നൽ പണിമുടക്കിൽ യാത്രക്കാർ വലയുകയാണ്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമാണ്. ഒഫീഷ്യൽ സ്റ്റാൻഡിലാണ്, ഒഫീഷ്യൽ സ്റ്റാൻഡിലെ കണ്ണൂർ ബസ് ഓടുന്ന ട്രാക്കിലാണ്. ട്രാക്ക് ശൂന്യമാണ്. അതായത് കണ്ണൂർ തലശ്ശേരി വടകര ഭാഗത്തേക്ക് കോഴിക്കോട് നിന്നും സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് തലശ്ശേരിയിൽ ഒരു പോക്സോ കേസ് കണ്ടക്ടർക്കെതിരെ എടുത്തു. അതിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെയൊരു മിന്നൽ പണിമുടക്കിലേക്ക് പോയിരിക്കുന്നത്. കാര്യങ്ങൾ യാത്രക്കാർ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ കണ്ണൂരേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ മാത്രമാണ് വലിയ തിരക്കുള്ളത്. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ആൾക്കാർ കൂട്ടമായി കയറുന്നൊരു സാഹചര്യമാണ്. കാരണം സ്വകാര്യ ബസ് സർവീസാണ് കൂടുതലായും കോഴിക്കോട്, വടകര, തലശ്ശേരി, കണ്ണൂർ മേഖലകളിലേക്കുള്ളത്. സ്വകാര്യ ബസ്സിന് വലിയ രീതിയിൽ ആധിപത്യം കൂടിയുള്ളതാണ്. പക്ഷേ യാത്രക്കാർ ഇപ്പോൾ കെ എസ് ആർ ടി സി കൂടുതൽ സർവീസ് ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. എവിടത്തേക്ക് പോകാനാ? വടകര. വടകര ബസ്സില്ലല്ലോ. ഇല്ല. ഇങ്ങനെ പെട്ടെന്ന് ബസ് ഇല്ലാതായത് എത്രമാത്രം ബുദ്ധിമുട്ടാവുന്നുണ്ട്? കുറച്ചേരായി ബുദ്ധിമുട്ടും. എത്ര നേരമായി കാത്തു? അരമണിക്കൂർ. അരമണിക്കൂറായി കാത്തു നിൽക്കുന്ന ഒരു യാത്രക്കാരനെയാണ് ഉമ്മ. എങ്ങനെയാണ്? അരമണിക്കൂറായി കാത്തിരിക്കുന്നു. ഈ പെട്ടെന്ന് ഇങ്ങനെ ബസ് ഇല്ലാതാകുന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഫസ്റ്റ് പാസഞ്ചറിൽ പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കും. ആ ബസ് കുറവ്. കുറേ നേരം നിന്നിട്ടാണ് ഇപ്പോൾ ബസ് വന്നത്. എങ്ങനെയാണ് ഈ പെട്ടെന്നൊരു ബസ് സമരം വരുമ്പോൾ? ബസ് ഇടങ്ങാറുണ്ട്. എനിക്ക് സ്കൂളിലെല്ലാം പോകണേ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് 9 മണിക്കാണ് ക്ലാസ്. ഇനിയിപ്പം ബസ് ഇല്ലാണ്ട് അമ്മ സ്കൂളിൽ എത്താനാവില്ല. എവിടേക്ക് പോകാനുള്ള? വടകരേക്ക്. സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. എസ് കെ, ഈ സ്വകാര്യ ബസ് പണിമുടക്ക് കാരണം സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം ബസ് ഇല്ലാതാകുമ്പോൾ പെട്ടെന്ന് പൊടുന്നതിനെ ബസ് ഇല്ലാതാവുന്നു. കെ എസ് ആർ ടി സി ആണെങ്കിൽ കൂടുതൽ സർവീസും ഇല്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യാത്രക്കാർ അടിയന്തരമായി കെ എസ് ആർ ടി സിയുടെ അധിക സർവീസ് കണ്ണൂർ റൂട്ടിലേക്ക് അയക്കുക എന്നുള്ളത് മാത്രമാണ് പ്രശ്നപരിഹാരമായി പെട്ടെന്ന് ചെയ്യാവുന്നത്. എസ് കെ.